डॉलर कड़ता नेशन दुबई ले रु मलयाले चौद्यं के लिए श्रम वैगिया उदस्थ दुबई संस्थान प्रमुख पदवील चल उन्नत स्वर्ण कड़ के प्रति चेर सापति इ संबंध केन्द्र ऐजेंसी अन्वेषण दुबई प्रमुख पदवील नेता पण डॉलर की विदेश कड़ती स्वर्ण केस प्रति स्वप्न सुरेश सरत कस्टमस नल्गिय मोड़े अस्थान अन्वेषण दुबईल रु मलया पक व्यक्त UAE കോൺസുലേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർ വഴി ദുബായിലെത്തിച്ച ഡോളർ ഏറ്റുവാങ്ങിയത് ഇവരാണെന്നാണ് ഏജൻസികൾ കണ്ടെത്തിയത് ഷാർജയിലും ദുബായിലും വിദ്യാഭ്യാസ മേഖലകളിൽ ഉൾപ്പെടെ നിക്ഷേപം നടത്തിയിട്ടുള്ള ഇടനിലക്കാർ അവരാണെന്നും വിവരം കിട്ടി ബാംഗ്ലൂരിലെ വിദ്യാഭ്യാസ സംരംഭത്തിലും ഇവർക്ക് പങ്കാളിത്തമുണ്ട് ദുബായിലുള്ള ഇരുവരെയും ചോദ്യം ചെയ്യലിന് കേരളത്തിലെത്തിക്കാൻ വിദേശകാര്യ വകുപ്പ് വഴി ആവശ്യപ്പെടും നടപടികൾ താമസിച്ചാൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ചോദ്യം ചെയ്യാൻ ദുബായിലേക്ക് പോകേണ്ടിവരും കസ്റ്റംസിന്റെയും ഇഡിയുടെയും സംയുക്ത നീക്കവും ഈ അന്വേഷണത്തിലുണ്ട് ഇവരുടെ പങ്കിനെ പറ്റി കൂടുതൽ അന്വേഷണം വേണമെങ്കിൽ പാസ്പോർട്ട് റദ്ദാക്കി കേരളത്തിലെത്തിക്കാനും ആലോചിക്കുന്നു വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയിലെ കമ്മീഷൻ തുകയായ 3,15,00,000 രൂപയുമായി വിദേശത്തേക്ക് പോയ UAE കോൺസുലേറ്റിലെ അക്കൗണ്ട്സ് ഓഫീസർ ഈജിപ്റ്റ് പൗരൻ ഖാലിദ് മുഹമ്മദ് അലി ഷൗക്രിയെ ഇന്ത്യയിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് കോൺസുലേറ്റിൽ ഉണ്ടായിരുന്ന മറ്റു ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ തേടാൻ വിദേശകാര്യ വകുപ്പിന്റെ അനുമതിക്ക് കസ്റ്റംസ് കത്തു നൽകി ലൈഫ് മിഷനിലെ കമ്മീഷൻ തുക മാത്രമല്ല ഡോളർ ആക്കി കടത്തിയെന്നും സ്വപ്നയുടെയും സരിത്തിന്റെയും വെളിപ്പെടുത്തലിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചത് വൻതോതിൽ റിവേഴ്സ് ഹവാല ഇടപാടിലൂടെയും പ്രമുഖരുടെ പണം ഡോളർ ആക്കി ദുബായിൽ എത്തിച്ചുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം നടക്കും എറണാകുളം സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയിലാണ് വാദം നടക്കുക ശിവശങ്കറിന്റെ ജാമ്യം അനുവദിക്കരുതെന്ന് കസ്റ്റംസ് കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ ഗുരുതര രോഗങ്ങൾ ഉള്ളതടക്കം ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എം ശിവശങ്കറിനെതിരായ കള്ളപ്പണം വെളിപ്പിക്കൽ കേസിൽ കുറ്റപത്രത്തിൽ പരാമർശിക്കുന്ന റസി ഉണ്ണിക്കെതിരെ ഇഡി അന്വേഷണം തുടങ്ങിയിരിക്കുന്നു ഇവർ സർക്കാർ സർവീസിലുള്ള ആളാണെന്നാണ് ഇഡിയുടെ പ്രാഥമിക നിഗമനം കള്ളപ്പണം വെളിപ്പിക്കൽ കേസിൽ ഇവർക്ക് പങ്കുണ്ടോ എന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് കള്ളപ്പണം വെളിപ്പിക്കൽ കേസിന്റെ അന്വേഷണത്തിനിടെ ശിവശങ്കറിന്റെ വാട്സ്ആപ്പ് സന്ദേശങ്ങളിൽ നിന്ന് റസിയുണ്ണി എന്നൊരു സ്ത്രീയുമായി ചാറ്റ് ചെയ്തതിന്റെ വിവരങ്ങൾ ഇഡിക്ക് ലഭിച്ചിരുന്നു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളും കൂടുതൽ വിവരങ്ങളും ഇവരുമായി ദിനംപ്രതി ശിവശങ്കർ ചർച്ച ചെയ്തിരുന്നു 80,00,000 രൂപയുടെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ അഴിമതിക്കെതിരെ കുറിച്ച് ഇരുവരും സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് റസി ഉണ്ണിയെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചത് കള്ളപ്പണം വെളിപ്പിക്കൽ കേസിൽ റസി ഉണ്ണിക്ക് പങ്കുണ്ടോ എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസിൽ തീവ്രവാദ കുറ്റം ചുമത്തുവാൻ എന്ത് തെളിവാണ് ഉള്ളതെന്ന് അന്വേഷണം ആരംഭിച്ച് 90 ദിവസം പിന്നിട്ടിട്ടും അനുമാനങ്ങളുടെ മാത്രം അടിസ്ഥാനം എന്താണ് മറ്റു കള്ളക്കടത്ത് കേസിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ കേസെന്നും അന്താരാഷ്ട്ര ബന്ധങ്ങളും തീവ്രവാദ ബന്ധങ്ങളുമുള്ള കേസാണിതെന്നും എൻഐഎയ്ക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പ്രതികരിച്ചു സന്ദീപ് നായരുടെ രഹസ്യമൊഴി അടുത്ത തിങ്കളാഴ്ച കോടതി പരിഗണിക്കും ചൊവ്വാഴ്ചയായിരിക്കും ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയുക സ്ഫോടനാത്മകമായ എക്സ്ക്ലൂസീവ് വാർത്തകളും തത്സമയ വാർത്തകളും അറിയാൻ ന്യൂസ് ഗ്ലോബ് മലയാളം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ബട്ടൺ അമർത്തുക